കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വമുള്ളതായി തീരട്ടെ. ലോക ജനത ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കുന്നതായ ദിനങ്ങൾ, നമ്മുടെ രാഷ്ട്രത്തിൽ നിന്നും കോവിഡിന്റെ പ്രതിസന്ധി നീങ്ങിയെന്ന് ചിന്തിച്ച് ആശ്വസിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പൂർവസ്ഥിതിയിലേക്ക് മടങ്ങിയ ദിനങ്ങൾ. എന്നാൽ രോഗത്തിൻ്റെ കഠിനത നമ്മുടെ രാഷ്ട്രത്തെ കഠിനമായി വലിച്ച് മുറുക്കുന്നതായ ദിനങ്ങൾ. ആരാധനാലയങ്ങളിൽ ഗവൺമെന്റിന്റെ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയാവണ്ണം നമുക്ക് ഒരുമിച്ചായിരുന്നു ആരാധിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ആയതിനാലാണ് ഇങ്ങനെ ഒരു ശ്രമം. ഈ ദിനത്തിലെ ശുശ്രൂഷ സാധാരണ പ്രസംഗത്തിൽ മാത്രമാണ് നടത്തുന്നത്. ഒരാരാധനയുടെ മുഴുവൻ പകട്ടോടുകൂടെ ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ക്രമീകരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പാടാനായിട്ട് അത്ര തന്നെ കഴിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനിടയ്ക്കുള്ള ഗാനങ്ങൾ മറ്റ് റെക്കോർഡിങ്സിൽ നിന്നൊക്കെ ആഡ് ചെയ്യാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. ഒരുമിച്ച് നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയിലൂടെ നമുക്ക് ദൈവസന്നിധിയിൽ ഏത് മേഖലയിലായിരുന്നാലും പ്രാർത്ഥനാപൂർവമായ അനുഭവത്തോടെ പ്രവേശിക്കുവാൻ അവിടെ നാം സഹായിക്കട്ടെ. നന്മയൊന്നും മുടക്കുകയില്ല.
യഹോവയ്ക്ക് അവിടുത്തെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിൻ. തിരുമുൾ കാഴ്ചയുമായി അവിടുത്തെ പ്രാകാരങ്ങളിൽ ചെല്ലുവിൻ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ യഹോവയെ നമസ്കരിപ്പിൻ. സകല ഭൂവാസികളുമായുള്ളവരെ അവിടുത്തെ മുമ്പിൽ നടുങ്ങുവിൻ. യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എന്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു. എന്റെ കാൽ വഴുതുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ യഹോവേ അങ്ങയുടെ ദയ എന്നെ താങ്ങി. എന്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്താൽ അവിടുത്തെ ആശ്വാസങ്ങൾ എന്റെ പ്രാണന് തണുപ്പിക്കുന്നു. യഹോവ എനിക്ക് ഗോപുരവും എന്റെ ശരണശൈലമായ എന്റെ ദൈവവും ആകുന്നു. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയുകയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയും ഇല്ല. യഹോവയെ അങ്ങ് സർവഭൂമിക്കും മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. യഹോവ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്, അവിടുത്തെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. യഹോവയെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ നിലവിളി തിരുസന്നിധിയിൽ വരുമാറാകട്ടെ. കഷ്ടദിവസത്തിൽ അവിടുത്തെ മുഖം എനിക്ക് മറയ്ക്കരുത്, അങ്ങയുടെ ചെവി എങ്കലേക്ക് ചായിക്കണമേ. ഞാൻ വിളിക്കുന്ന നാളിൽ വേഗത്തിൽ എനിക്ക് ഉത്തരമറിയണമേ. യഹോവ സിയോനെ പണിയുകയും തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാവുകയും അവിടുന്ന് അഗതികളുടെ പ്രാർത്ഥന കടാക്ഷിക്കുകയും അവരുടെ പ്രാർത്ഥന നിരസിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ജാതികൾ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും അവിടുത്തെ മഹത്വത്തെയും ഭയപ്പെടും. വരുവാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി ഇത് എഴുതിവെക്കും. സൃഷ്ടിക്കപ്പെടുവാനുള്ള ജനം യഹോവയെ സ്തുതിക്കും. 23-ാമത്തെ സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് പറയാം. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന, ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതിന് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ പ്രാർത്ഥനയുടെ ഇടങ്ങളാക്കി വിശുദ്ധീകരിച്ച് കടന്നു വരുന്നതിന് സ്വർഗത്തിലെ വലിയ ദൈവമേ അങ്ങ് ദാനമായി നൽകുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഉള്ളിലെ ഭയപ്പാടിന്റെ മധ്യേ ഞങ്ങളുടെ ശരീരങ്ങളെ ഗ്രസിക്കുമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നതായ രോഗ സാഹചര്യങ്ങളുടെ മധ്യേ ആകപ്പാടെ ഭയചകിതരായി ഞങ്ങൾ മാറിയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ആശ്വാസവും പ്രത്യാശയും ബലവും നൽകുന്നതായി ഈ ദിനത്തിലെ ആരാധന അനുഭവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അലസമായ മനസ്സോടുകൂടെയോ അലസമായ ചിന്തയോടുകൂടെയോ അല്ല, ദൈവത്തെ മാത്രം മുറുകെ പിടിച്ച്, ദൈവത്തെ മാത്രം ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് മനസ്സലിവുള്ള കർത്താവാണ്. ആരാധനയിലൂടെ വ്യത്യസ്തങ്ങളായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളോടും ആവശ്യങ്ങളോടും മനസ്സലിവുള്ള ദൈവം ഇടപഴകുന്നതിനായും ഇടപെടുന്നതിനായും സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രം
ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ആരാധനയിൽ ആയിരിക്കട്ടെ. ദൈവം കൂടെ ഇരിക്കുന്നുവല്ലോ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി പാഠപുസ്തകത്തിലെ 467-ാമത്തെ ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. ആശ്രയം യേശുവിൽ എന്നതിനാൽ എന്ന് തുടങ്ങുന്ന പാഠപുസ്തകത്തിലെ 467-ാമത്തെ ഗാനം. ആയിരം
ജീവനുള്ള ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ആരാധനക്രമത്തിൽ പുറം അഞ്ചിലെ സ്തുതിലിത്താനുകൾ മൂന്നാമത്തെ ഭാഗം ആയതിലേക്കായി ഉപയോഗിക്കാം. ആരാധനക്രമം പുറം അഞ്ചിലെ സ്തുതിലിത്താനുകൾ മൂന്നാമത്തെ ഭാഗം. ആകാശവും ഭൂമിയും ആരുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നുവോ ആ ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ബലവാനെ അങ്ങ് പരിശുദ്ധനാകുന്നു, മരണമില്ലാത്ത ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവെ കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ അങ്ങേക്ക് സ്തുതി. സൃഷ്ടാവേ അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ അങ്ങേക്ക് സ്തുതി. ആമേൻ. തിരുവെഴുത്ത് ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു, തകർന്നിരിക്കുന്ന മനസ്സാണ് ദൈവത്തിന് ഹിതകരമായ ഹനനയാഗം. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങൾ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ദുഷ്ടൻ തന്റെ വഴിയെയും നീതികെട്ടവൻ തന്റെ വിചാരങ്ങളെയും ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ. അവിടുന്ന് അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ, അവിടുന്ന് ധാരാളം ക്ഷമിക്കും. എന്നാൽ ദുഷ്ടന്റെ മരണത്തിലല്ല, അവൻ തന്റെ വഴിവിട്ട് തിരിഞ്ഞു ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പ്രിയരെ, ഇരിക്കുന്ന ഇടങ്ങളിൽ ശാന്തമായി നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയില് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മളെ നമ്മൾ അറിയുന്നത് പോലെ ഈ ഭൂമിയിൽ വേറെ ആരും അറിയുന്നില്ല. ജീവിതത്തിൽ സംഭവിച്ചതായ കുറവുകൾ സംസാരത്തിലൂടെ, വിചാരത്തിലൂടെ, വിവിധ പെരുമാറ്റങ്ങളിലൂടെ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയതായ പാപങ്ങൾ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും നമ്മെ ഒരുപാട് അകലെയാക്കുമ്പോൾ അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് അരികിലേക്ക് കടന്നു വരുവാൻ. അവിടുത്തേതായ ആ വിളി പരിപൂർണമായും തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവേ ഞാൻ അങ്ങയിലേക്ക് ചേരുകയാണ്, എന്റെ കുറവുകളെ ഉണരുകയാണ്, അതടിയൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്, എന്റെ പാപത്തിന് മറുവിലയായി
അങ്ങ് അവിടുത്തെ ശരീരത്തിലെ ഓരോ തുള്ളി രക്തവും നുറുക്കപ്പെട്ടവനായി ദാനമായി നൽകി. ആ രക്തത്താൽ അടിയനെ ശുദ്ധീകരിക്കണമേ. തിരിച്ചറിവോടെ ദൈവസന്നിധിയിൽ ചില നിമിഷങ്ങൾ ശാന്തമായി നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭയവും ലജ്ജയും ദുഃഖം പലവിധ നാശവും പാലിൽ നിറച്ചു വച്ച വിധമാറിക. ഭയവും ലജ്ജയും ദുഃഖം പലവിധ നാശവും പാലിൽ നിറച്ചു വച്ച വിധമാറിക. പലതല്ല ഒരു കുറ്റം മാത്രമേ കാരണം, പലതല്ല ഒരു കുറ്റം മാത്രമേ കാരണം, ബഹുകോടി മനുഷ്യരിൽ വിധിദിനാൽ പാപം ഒന്നേ മതിയാകും. നിന്നെ ഭാഗ്യമില്ലാത്തവൻ ആക്കിയിടുവാൻ പാപം ഒന്നേ മതിയാകും. ആപത്തിൻ കാരണം പാപമെന്നറിയുക നീ, അനവധി സാക്ഷികൾ അവനീയെങ്ങും. ആപത്തിൻ കാരണം പാപമെന്നറിയുക നീ, അനവധി സാക്ഷികൾ അവനീയെങ്ങും. താപങ്ങൾ നിറയുന്നു ശാപം പിന്തുടരുന്നു, താപങ്ങൾ നിറയുന്നു ശാപം പിന്തുടരുന്നു, സത്യം പിഴച്ചവർക്കു സ്വസ്ഥതയില്ലേ, പാപം ഒന്നേ മതിയാകും. നിന്നെ ഭാഗ്യമില്ലാത്തവൻ ആക്കിയിടുവാൻ പാപം ഒന്നേ മതിയാകും. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിലെ പ്രാർത്ഥനയായി ആരാധനക്രമത്തിൽ പത്താം പുറത്തിലെ ആദ്യത്തെ പ്രാർത്ഥന ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധനക്രമത്തിൽ പുറം പത്തിലേത്. ഞങ്ങളുടെ പിതാവായ ദൈവമേ, വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും ഞങ്ങൾ അങ്ങേക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളുടെ അയൽക്കാരെയും സ്നേഹിച്ചിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പാപം മാറ്റി ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സകല കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. യേശു നമുക്ക് ഉറപ്പ് നൽകുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു. നമ്മുടേതിനു മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കാരുണ്യവാനുമായ കർത്താവ്, സത്യമായി തന്നിലേക്ക് നോക്കി അനുതപിച്ച എല്ലാവരുടെയും ജീവിതങ്ങളിൽ പാപമോചനം നൽകി പ്രത്യാശയുടെ അനുഭവത്താൽ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. പുത്തൻ ജീവനേനിക്കു ദത്തമായെന്നാഥനാൽ, നിത്യമേനിക്കു സുഖമേ കൃപയാലേ, യേശുവിൻ സ്വന്തമത്രേ ഞാൻ ഇന്നും എന്നും, യേശുവിൻ സ്വന്തമത്രേ ഞാൻ നാഴിക ഇതു മുതൽ, നാഥാ നിൻ കനിവാലേ,
നാശക വഴി വേടിഞ്ഞേ യേശുനാഥ യേശുവിൻ സ്വന്തമത്രേ ഞാൻ ഇന്നും എന്നും യേശുവിൻ സ്വന്തമത്രേ ഞാൻ എന്നോടെ ഗാനമീനി മന്നവ മന്നനീശോ നിന്നോടെ മഹത്വത്തിനായി മാത്രമെന്നും യേശുവിൻ സ്വന്തമത്രേ ഞാൻ ഇന്നും എന്നും യേശുവിൻ സ്വന്തമത്രേ ഞാൻ ദൈവം നമ്മുടെ ജീവിതത്തിലായിരുന്ന അവസരങ്ങളെയും അനുഭവങ്ങളെയും ഓർത്ത് ഒരുമിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായി നമുക്ക് മാറാം. ആരാധനക്രമത്തിൽ 18-ാം പുറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മറിയ പാടിയതായ പാട്ടിൻ്റെ ചരണങ്ങൾ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം. ആരാധനക്രമത്തിൽ പുറം 18-ലേത്. എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ ആമേൻ. നമുക്ക് ദൈവസന്നിധിയില് 126-ാമത്തെ സങ്കീർത്തനം ഒരുമിച്ച് പറയാം. 126-ാമത്തെ സങ്കീർത്തനം. യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരിക്കുന്നു. യഹോവ അവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു. യഹോവയെ തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്നും ആർത്തും കൊണ്ട് വരുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ ആമേൻ. ഈ ദിനത്തിലെ വായനയ്ക്കായി സുവിശേഷ പാഠഭാഗത്തിലെ വിശുദ്ധ ലൂക്കോസിനാൽ എഴുതപ്പെട്ട സുവിശേഷം 24-ാം അധ്യായം 13 തുടങ്ങിയുള്ള വാക്യങ്ങളാണ് വായിച്ച് കേൾപ്പിക്കുന്നത്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ ശ്രദ്ധിപ്പിൻ. അന്ന് തന്നെ അവരിൽ രണ്ടു പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. യേശുവിനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. യേശു അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലയോപ്പാവ് എന്ന് പേരുള്ളവൻ, യെരുശലേമിൽ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് യേശു അവരോട് ചോദിച്ചതിന്,
അവർ യേശുവിനോട് പറഞ്ഞു, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവിടുന്ന് ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് മൂന്നാം നാൾ ആകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി. യേശുവിന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് യേശു ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, യേശുവിനെ കണ്ടില്ലതാനും. യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന് പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് യേശുവിനെ നിർബന്ധിച്ചു. യേശു അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവിടുന്ന് അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ യേശുവിനെ അറിഞ്ഞു. യേശു അവർക്ക് അപ്രത്യക്ഷനായി. യേശു വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റ് ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും യേശു അപ്പം നുറുക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ ഇവിടെ ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠഭാഗം വായിച്ച് പൂർണ്ണമാകുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒപ്പമായിരുന്ന് അനുഗ്രഹിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിരുവെഴുത്തുകളെ, ഞങ്ങളുടെ ആന്തരിക മനുഷ്യന് ശക്തീകരിക്കുന്നതിന് ഞങ്ങൾക്ക് ആവശ്യമായി ദാനമായി നൽകുന്ന കർത്താവേ, കാലാകാലങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തോട് സംസാരിക്കുന്ന ദൈവം അങ്ങാകയാൽ ഞങ്ങൾ അവിടത്തേക്ക് സ്തോത്രം കരയേറ്റുന്നു. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ തിരുവചന വഴിയെ ഒരുമിച്ച് പഥികരാകുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളോടും ഞങ്ങളുടെ ഹൃദയത്തോടും അങ്ങ് സംസാരിക്കുകയും സമൂഹത്തിന്റെ മധ്യത്തിൽ ശക്തമായി അങ്ങേക്ക് വേണ്ടി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയിൽ നിന്നും മാത്രം ശ്രദ്ധിക്കുന്നവരായും ശ്രവിക്കുന്നവരായും ഞങ്ങൾ ഓരോരുത്തരും മാറ്റപ്പെടട്ടെ. തടസ്സവും പ്രയാസവും പ്രതികൂലവും അന്ധകാരവും മാനുഷികവും ഒക്കെ തിരുവചനത്തെ ഞങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് തടസ്സമായതിനെ, കർത്താവേ, തിരുരക്തത്താൽ അങ്ങയുടെ മക്കളെ വിശുദ്ധീകരിച്ച് ബലപ്പെടുത്തി അങ്ങ് തന്നെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ശ്രവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഒരു വട്ടം കൂടെ നിങ്ങൾക്ക് സ്നേഹ വന്ദനം. ദൈവികമായ കൃപയുടെ അനുഭവത്തെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ഇടങ്ങളിൽ, സാധാരണയായി കഴിഞ്ഞ ചില ആഴ്ചകൾ നമ്മളെ സധൈര്യം ആലയത്തിലൊക്കെ പ്രവേശിച്ച് ആരാധിക്കുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ മഹാമാരിയുടെ പ്രതിസന്ധി അവയിൽ നിന്നും ചില വിലക്കുകളൊക്കെ നമുക്ക് ഏർപ്പെടുത്തിയിരിക്കുമ്പോൾ നമ്മുടെ ഭവനങ്ങളൊക്കെ
പ്രാർത്ഥനയുടെ പൂങ്കാവനങ്ങളായി മാറിയിരിക്കുന്നു. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവികമായ കൃപയും സമാധാനവും ദൈവം സമൃദ്ധമാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സെമിനാരി ലൈഫിലെ ഒരു കൊച്ച് എക്സ്പീരിയൻസ് നിങ്ങളോട് പങ്കുവച്ച് ഈ ദിനത്തിലെ ചിന്തയിലേക്ക് പ്രവേശിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൽക്കട്ടയിലെ സറാംപൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ദൈവം പഠിക്കുന്നതിനുള്ള അവസരത്തെ ദാനമായിട്ട് നൽകിയത്. ഒരു പ്രാവശ്യം വെക്കേഷൻ കഴിഞ്ഞ് കോളേജ് ക്യാമ്പസിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങള് പാർക്കുന്നതായ ഇടത്ത് പ്രവേശിക്കുന്ന ഇടത്തേക്ക് പോകുന്നതിന് മുമ്പ് വിസ്ഡം ട്രീ എന്നും വെസ്റ്റേൺ ട്രീ എന്നും ഒക്കെ ഞങ്ങൾ ഓമന പേര് പറഞ്ഞ് വിളിക്കുന്നതായ ഒരു മരമുണ്ട്. അതിന്റെ ചുറ്റും പലപ്പോഴും ഞങ്ങൾ ഇരുന്ന് നർമ്മ സംഭാഷണങ്ങളിലൊക്കെ വലിയ ചർച്ചകളിലൊക്കെ ഇടപെട്ടതായ അവസരങ്ങളും ഓർമ്മയിൽ വരികയാണ്. അന്നത്തെ ദിവസം ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി അവിചാരിതമായി ഈ മരത്തില് ഒരു കൂട്ടരെ കാണുകയാണ്. അത് കടന്നലാണെന്ന് ഒരു പക്ഷം വാദിക്കുന്നു, അത് തേനീച്ചയാണെന്ന് മറുപക്ഷം വാദിക്കുന്നു. വാദപ്രതിവാദങ്ങൾ മുമ്പിലോട്ട് പോകവേ മിസോറാമിൽ നിന്നുള്ള ഒരു സുഹൃത്ത് അവൻ ഞങ്ങളോട് ഒരല്പം ദൂരെ നിൽക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്താണ് ഈ സാധനമെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം എന്ന് പറഞ്ഞ് ഞങ്ങൾ മാറിയെന്ന് ഉറപ്പാക്കിയതിനു ശേഷം അവന്റെ കാലിൽ കിടന്നതായ ചെരുപ്പ് ആ കൂട്ടിലേക്ക് ആ കൂട്ടത്തിലേക്ക് അവനെടുത്ത് എറിയുകയാണ്. അതിന്റെ തൊട്ടരികിലായി ഇവർ കൂട്ടമായി ഇരിക്കുന്ന ഈ പ്രാണികൾ കൂട്ടമായി ഇരിക്കുന്നതിന്റെ തൊട്ടരികിലായി ഈ ചെരുപ്പ് ചെന്ന് പതിച്ച് താഴേക്ക് വരുന്നു. അപ്രതീക്ഷിതമായിരുന്നു പിന്നെ കണ്ട കാഴ്ച. ഈ ചെരുപ്പ് താഴേക്ക് വരുന്നതായ മേഖലയിലേക്ക് വരിവരിയായി വലിയ കൂട്ടമായി ആ കടന്നൽ എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അവ ഒരുമിച്ച് കടന്നു വരികയും ഈ ചെരുപ്പിനെ മാറി മാറി ഉപദ്രവിച്ചതിന് ശേഷം അത് മടങ്ങി അതിരുന്നതായ ഇടത്തിലേക്ക് ഒരു കൂട്ടമായി പോവുകയും ചെയ്യുന്നു. തങ്ങളിലേക്ക് ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ ആ പ്രതിസന്ധിയെ ഒരു കൂട്ടമായി ഒരു സമൂഹത്തിന്റെ ഭാഗമായിരുന്ന നേരിട്ടതായ ഒരു കൂട്ടം കൊച്ചു കീടങ്ങൾ ഞാൻ അങ്ങനെ പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചിന്ത കൂട്ടമായി സമൂഹത്തിൽ നേരിടുന്നതായ വിപത്തുകളെ ഉദ്ധിതനായ യേശുവിന്റെ സന്തോഷത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് അതിജീവിക്കുക എന്നുള്ളതിനെ അർത്ഥമാക്കുന്നതാണ്. ഉദ്ധാനത്തിന് ചുറ്റുമുള്ള സമൂഹ രൂപീകരണം, കമ്മ്യൂണിറ്റി ഫോർമേഷൻ എറൗണ്ട് റിസറക്ഷൻ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് സഭയായി ഈ ദിനത്തിൽ ചിന്തിക്കുന്നത്. ഉദ്ധാനത്തിന് ചുറ്റുമുള്ള സമൂഹ രൂപീകരണം എന്നുള്ള വിഷയം. സുവിശേഷ പാഠഭാഗവും സങ്കീർത്തനങ്ങളിൽ നിന്നും നിങ്ങളോട് ഞാൻ വായിച്ച് കേൾപ്പിക്കുകയുണ്ടായി. മറ്റ് ഭാഗങ്ങൾ യെശയ്യാ പ്രവചന പുസ്തകം 25 അധ്യായത്തിന്റെ ആദ്യത്തെ 9 വാക്യങ്ങളും അപ്പോസ്തല പ്രവൃത്തികൾ 4 അധ്യായത്തിന്റെ 32 തുടങ്ങി 37 വരെയുമുള്ള വാക്യങ്ങളാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. സമൂഹം, സൊസൈറ്റി നമുക്ക് ഓരോരുത്തർക്കും വളരെ സുപരിചിതമായ പദമാണ്. അർത്ഥം ഇപ്രകാരം പറയുന്നു, ഒരു കൂട്ടം ജനങ്ങൾ സാംസ്കാരികത മത യാഥാർത്ഥ്യങ്ങൾ ഒരേ ഭാവത്തോടെ പിന്തുടർന്നാൽ അതിനെ സമൂഹം എന്ന് വിളിക്കാം. ഒരു കൂട്ടം ജനങ്ങൾ സാംസ്കാരിക മത ഭാഷാ യാഥാർത്ഥ്യങ്ങൾ ഒരേ ഭാവത്തോടെ പിന്തുടർന്നാൽ അതിനെ സമൂഹം എന്ന് വിളിക്കാം. സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ടെങ്കിലും ലക്ഷ്യം ഒന്നായിരിക്കും.
സമൂഹത്തിന് വ്യത്യസ്തമായ സ്വഭാവം ഉണ്ടെങ്കിലും ആശയം ഒന്നായിരിക്കും. സമൂഹത്തിന് വ്യത്യസ്തമായ ആചാരങ്ങൾ ഉണ്ടെങ്കിലും ലക്ഷ്യം ഒന്നായിരിക്കും. സമൂഹ രൂപീകരണത്തെ ചരിത്രങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നത് ചിതറിപ്പാർത്തിരുന്നതായ ജനത ഒരുമിച്ചുകൂടി വന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ ദിനം ഈ പറയുന്നതായ സമൂഹത്തെ യേശുവിന്റെ ഉദ്ധാരണവുമായി ബന്ധപ്പെട്ട ഉയർപ്പുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നമ്മൾ മുമ്പിലോട്ട് കൊണ്ടുപോകുവാനായി ആഗ്രഹിക്കുകയാണ്. ഉദ്ധാരണത്തിന്റെ അനുഭവം പ്രാപിച്ച് സമൂഹത്തിന്റെ രൂപീകരണത്തിനായി ശരിയായി നമ്മൾ പ്രവർത്തിക്കുക. ഉദ്ധാനം ക്രൈസ്തവന്റെ അഹങ്കാരമാണ്, അവന്റെ അഭിമാനമാണ്. നാല് സുവിശേഷങ്ങളും മൂന്നാം ദിവസം കല്ലറ ശൂന്യമാണ് എന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. ലോകം അസംഭവ്യമായ വസ്തുതയായി കണ്ട ഏക വസ്തുതയായി ഇന്നും യേശുവിന്റെ മരണ ഉയർപ്പ് നിലനിൽക്കുന്നത് സധൈര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദ്യ ശിഷ്യന്മാര് രൂപം കൊള്ളുന്നതിന് കാതലായി തീർന്നതായ വസ്തുത എന്ന് പറയുന്നത് ഈ ഉദ്ധാനം തന്നെയായിരുന്നു. ജീവിതത്തിൽ സർവേശ്വരൻ നഷ്ടമായി എന്ന് ചിന്തിച്ച് മരണത്തിലൂടെ സകലതും തീർന്നു എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ മൂന്നാം നാൾ ഉയർത്ത കർത്താവ് ഉയർപ്പിന്റെ അനുഭവത്തെ അവരിലേക്ക് വാരിക്കോരി നൽകുകയാണ്. നാല് ഘട്ടങ്ങളാണ് യേശുവിലുള്ള ഉയർപ്പിലൂടെ ശിഷ്യന്മാർക്ക് പുതിയ അനുഭവമായി ലഭിച്ചത്. ഒന്നാമത്തേത്, ആദ്യത്തെ അവിശ്വാസം മാറ്റപ്പെടുന്നു. യേശുവിന്റെ ഉദ്ധാനത്തെ കുറിച്ചും ആദ്യമായിട്ട് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:4 പറയുന്നു, പക്ഷേ പിന്നീട് യേശുവിലൂടെ സംഭവിച്ചതായ വലിയ കാര്യങ്ങളും സാമീപ്യവും ആദ്യത്തെ അവിശ്വാസത്തെ അവരിൽ നിന്ന് മാറ്റുന്നു. രണ്ടാമത്തേത്, സംശയം ബാക്കി നിന്നതായ സാഹചര്യം അവരിൽ നിന്നും മാറ്റപ്പെടുന്നു. അതിന് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട പാഠഭാഗത്തും പത്രോസിന് യേശു നൽകിയതായ ദർശനവുമായി ബന്ധപ്പെട്ട പുനരുദ്ധാന വിവരണം നമുക്ക് പഠനവിധേയമാക്കുമ്പോൾ തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. മൂന്നാമത്തേത്, യേശുവിനെ നേരിട്ട് കണ്ട് ഉദ്ധാനത്തെ യാഥാർത്ഥ്യമായി വിശ്വസിക്കുവാനും അംഗീകരിക്കുവാനും യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:16 തുടങ്ങിയുള്ള വാക്യങ്ങളിലൂടെ അവർക്ക് അവസരം ലഭിക്കുന്നു. നാലാമത്തേത്, ഉദ്ധാനം ചെയ്ത യേശുവിന് തങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നതിനും അവിടുത്തെ സേവനത്തിനായി തങ്ങളുടെ ജീവിതം മുഴുവൻ നൽകുന്നതിനും യോഹന്നാൻ എഴുതിയ സുവിശേഷം 20:28 തുടങ്ങിയുള്ള വാക്യങ്ങളിലൂടെ അവര് പുതു ദൗത്യം ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുവിന്റെ ഉദ്ധാനം ശിഷ്യന്മാർ മെനഞ്ഞെടുത്ത ഒരു കെട്ടുകഥ മാത്രമാണെന്ന് അനേകർ പ്രഖ്യാപിച്ചു. പക്ഷേ ആ സംഭവം ലോകത്തോട് പ്രസ്താവിക്കുവാൻ, വരും തലമുറയ്ക്ക് കൈമാറുവാൻ ശിഷ്യന്മാരും മറ്റനേകരും മുന്നോട്ട് വന്നു. അതിനായി അവർ വീടും നാടും തങ്ങൾക്കുള്ളതും തങ്ങൾക്കുള്ളവരെയും ത്യജിച്ചു. കഠിനമായ പീഡനങ്ങൾ അനുഭവിച്ചു. അനേകർ തങ്ങളുടെ ജീവനെ തന്നെ യേശുവിനായി നൽകുകയുണ്ടായി. ഈ അനുഭവം നമ്മുടെ വാക്കുകളിൽ നിന്നും ജീവിതത്തിലേക്ക് പകരപ്പെടണം. അതിലൂടെ ശരിയായ സമൂഹം വാർത്തെടുക്കുന്നതിന് കാരണമായി തീരണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24:13 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തയിലേക്ക് കൊണ്ടുവരാം. അവിടെ വിവരിക്കുന്നത് ഉയർപ്പിന്റെ ദിനം സംഭവിക്കുന്ന മൂന്ന് പേരുടെ യമുവസിലേക്കുള്ള യാത്രയെ കുറിച്ചാണ്. യമുവസ് എന്നുള്ളതിന് ഹോട്ട് റിവർ, ചൂടുള്ള നീരുറവുകൾ എന്നാണ് അർത്ഥം പറയുന്നത്. യെരുശലേമിൽ നിന്നും 7 നാഴിക അകലെയുള്ള ഗ്രാമമെന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. 7 നാഴികയ്ക്ക് 11 കിലോമീറ്ററിന്റെ നടത്തത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്നാണ് ചിന്തകന്മാർ വിശദീകരിക്കുന്നത്. ഇന്നും ഈ സ്ഥലത്തിന്റെ
കൃത്യമായ സ്ഥാനനിർണയം നടത്തുവാനായി സാധിച്ചിട്ടില്ല എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. യേശു തന്റെ സംഭാഷണത്തിലൂടെ ക്ലയോഭാവിനെയും മറ്റൊരു ശിഷ്യനെയും പുനരുദ്ധാന അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ ക്ലയോഭാവ് യേശുവിന്റെ സഹോദരനെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടെയുള്ള യാത്രികൻ സുവിശേഷകനായ വൈദ്യനായ ലൂക്കോസ് തന്നെ ആയിരുന്നു എന്നും ഓർമ്മിപ്പിക്കുന്നു. ഇവർ 12 ശിഷ്യന്മാരുടെ ഭാഗമായിരുന്ന വ്യക്തികളല്ല. കാരണം മടക്കയാത്രയിൽ യെരുശലേമിലെത്തി 11 വരെ കണ്ടുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവർ യെരുശലേമിൽ പെസഹ ആചരിക്കുവാൻ വന്നതായ വ്യക്തികളാണ്. മടക്കയാത്ര നിരാശയിലൂടെ ആസ്വദിക്കേണ്ടതായി അനുഭവിക്കേണ്ടതായി വന്നു. കാരണം തൊട്ടു മുമ്പിലുള്ള സാഹചര്യങ്ങൾ ഈ പറയുന്ന 3 ദിനത്തിനും ചില ദിനങ്ങൾക്ക് മുമ്പിലുള്ള സാഹചര്യങ്ങൾ യേശുവിന്റെ മഹത്വ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഉച്ചത്തിൽ ആർത്തവരുടെ കൂട്ടത്തിൽ ഇവര് ഉണ്ടായിരിക്കാം. പുരുഷാരത്തിന്റെ ആവേശ പ്രകടനമൊക്കെ കണ്ടതായ വ്യക്തികളായിരിക്കാം ഇവർ. എന്നാൽ പിന്നീട് സംഭവിച്ചതായ അരുമനാഥന്റെ കഠിനമായ വ്യഥകളും പരിഹസിക്കപ്പെടലുമൊക്കെ ജീവിതത്തിൽ മറ്റൊരു മേഖലയിലേക്ക് ഇവരെയും മാറ്റിയിരിക്കാം. എന്നിരുന്നാലും യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അവരപ്പോഴും ഉണ്ടായിരുന്നു. ആ ദിവസം എമ്മുവസിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് വരെയും. ഒരുപക്ഷെ ചിന്തകന്മാർ പറയുന്നത് പെസഹയുടെ ആചരണവുമായി ബന്ധപ്പെട്ട് യെരുശലേമിലേക്ക് കൂടി വന്ന വ്യക്തികളിൽ ചിലരിൽ ഒരാളായിരിക്കാം, അല്ലെങ്കിൽ 2 പേരായിരിക്കാം ഈ പറയുന്നതായ വ്യക്തി. അവർ യേശുവിന്റെ സന്നിധിയിലായിരുന്നു ഒപ്പം യാത്ര ചെയ്ത് യേശു പഠിപ്പിക്കുന്നത് അവരുടെ ഉള്ളിൽ സ്വായത്തമാക്കിയതിലൂടെ ഒരു പുതിയ സമൂഹത്തിന്റെ ഭാഗമായി മാറുകയാണ്. യേശു അവരിലേക്ക് ഉയർപ്പിന്റെ സമൂഹത്തിന്റെ താല്പര്യത്തെ മുളപ്പിക്കുകയും അവരതിനെ സ്വീകരിക്കുകയും പിന്നീട് അങ്ങോട്ട് അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകം അപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. പുനരുദ്ധാനത്തിന്റെ അനുഭവം സമൂഹത്തിന്റെ രൂപീകരണത്തിന് കാരണമാകണമെങ്കിൽ 3 കാര്യങ്ങൾ വേഗത്തിൽ പറയട്ടെ. 1. അകലം മാറി യേശു അരികിലാകണം. അകലം മാറി യേശു അരികിലാകണം. ആ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ക്ലയോഭാവം പറയുന്നതായ മറ്റേ ശിഷ്യനും മറ്റു ശിഷ്യന്മാരിൽ നിന്നും അകലം പ്രാപിച്ച് എമ്മുവസിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവരുടെ സ്വന്തം പട്ടണമായിരിക്കാം ഒരുപക്ഷെ എമ്മുവസ്, അല്ലെങ്കിൽ അവരും അവരുടെ പ്രിയമുള്ളവരും തമ്പടിച്ചതിന് ശേഷം യെരുശലേമിലേക്ക് യാത്ര തുടർന്നതായ മേഖലയുമായിരിക്കാം ഒരുപക്ഷെ എമ്മുവസ്. എന്നാൽ ആ ഭാഗത്തിലെ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് 3 രീതിയിലുള്ള സംഭാഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ്. 1. യേശു അകലെയായി നടക്കുന്ന സാഹചര്യം. 1 സാഹചര്യത്തിൽ യേശു അവരിൽ നിന്നും അവരുടെ യാത്രയിൽ ഒരല്പം അകലെയായി നടക്കുമ്പോൾ ആശ്ചര്യവും തർക്കവും നിരാശയും ആകുലതയും മാത്രമായിരുന്നു അവരുടെ സംസാരങ്ങളിലും പ്രവൃത്തികളിലും ഉണ്ടായിരുന്നത്. സുവിശേഷ പാഠഭാഗം വായിക്കവേ നമുക്കത് ശക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശു അകലെയായി നടന്നപ്പോൾ 2. യേശു അരികിലായി നടക്കുന്ന സാഹചര്യം. 2. അവർക്കാവശ്യമായ സംശയ നിവാരണവും അവരെ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് കരം പിടിച്ച് ഹൃദയത്തിൽ നിന്നും ഉയർത്തുന്നതായ വസ്തുതകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2. യേശു അവരിൽ സംശയ നിവാരണവും ശരിയായ ജ്ഞാനവും നിറയ്ക്കുന്നു. 1. യേശു അവരിലായി നടക്കുന്നതാണ്. യേശു അവരിലായി നടക്കുന്നത്. 3 എത്തുമ്പോൾ യേശു ഉള്ളവരായി അവർ മാറ്റപ്പെടുകയാണ്. ഉള്ളിലുള്ളവരായി അവർ മാറ്റപ്പെടുന്നു. യേശുവിനെ സധൈര്യം മടങ്ങിച്ചെന്ന് ശിഷ്യന്മാരുടെ ഒപ്പമായിരുന്ന ശിഷ്യന്മാരോടൊപ്പം സാക്ഷീകരിക്കുന്നവരായും അവരുടെ യാത്രകൾക്ക് മാറ്റം വരുത്തി അവര് മാറുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
അകലം മാറി യേശുവിന്റെ അരികിലേക്ക് എത്തുമ്പോഴാണ് ഒരു സമൂഹത്തിന്റെ ഭാവമായും ഭാഗമായും ശരിയാമണ്ണം നമുക്ക് നിലകൊള്ളുവാനായിട്ട് സാധിക്കുന്നത്. സമൂഹത്തിൽ അകലം സംരക്ഷിക്കുവാനായിട്ട് മനുഷ്യൻ ചിന്തിക്കുന്നതായ ദിനങ്ങളാണ്. ഒരുപക്ഷെ സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറയുന്ന പദം ഒരുപാട് സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്നു. എന്തിനേറെ മക്കൾക്ക് മാതാപിതാക്കളെ തൊടുവാനോ മാതാപിതാക്കൾക്ക് മക്കളെ തൊടുവാനോ ജീവിത പങ്കാളികൾക്ക് പരസ്പരം തൊടുവാനോ സുഹൃത്ബന്ധങ്ങളിൽ ഒന്ന് ഷെക്കൻഡ് നൽകുവാനോ പോലുമൊക്കെ വിലങ്ങുതടികൾ ഉണ്ടായിരിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ ഹൃദയം കൊണ്ട് യേശുവിനെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നവരായി തന്നെ മാറി സമൂഹത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരോട് താതാത്മ്യം പ്രാപിക്കേണ്ടുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങളെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒരുപാട് ഉദാഹരണങ്ങൾ ഹൃദയപൂർവ്വമുള്ള പ്രവർത്തനങ്ങളായി കോവിഡിന്റെ ദിനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിൽ മുംബൈയിൽ നിന്നുള്ള ഒരു സഹോദരന്റെ ചിത്രം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തിയത് നിങ്ങളും വായിച്ചിരിക്കും വാർത്താമാധ്യമങ്ങളിലൂടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് ഓമനപ്പേര് നൽകിയിരിക്കുന്നത് ഓക്സിജൻ മാൻ എന്നുള്ള രീതിയിലാണ്. മുംബൈ സ്വദേശിയായ ഷാനവാസ് ഷെയ്ഖ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമ്പാദനത്തിലൂടെ അദ്ദേഹം സന്തോഷത്തോടുകൂടെ കരുതിയിരുന്ന അദ്ദേഹത്തിന്റെ 22 ലക്ഷം രൂപ വിലപിടിപ്പുള്ളതായ ജീപ്പ് തന്റെ വാഹനത്തെ അദ്ദേഹം വിറ്റതിനു ശേഷം 160 ഓക്സിജൻ സിലിണ്ടറുകൾ വാങ്ങി മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഏൽപ്പിക്കുകയാണ്. 160 ഓക്സിജൻ സിലിണ്ടറുകൾ താൻ ഒരുപാട് ഓമനത്വത്തോടെ ഓടിച്ചിരുന്നതായ വാഹനത്തെ വിറ്റതിനു ശേഷം അദ്ദേഹം മറ്റുള്ളവരെ സഹായിക്കുവാൻ ജീവശ്വാസമായിട്ട് നൽകുകയാണ്. ഒരുപക്ഷെ ദൈവിക സാമീപ്യം ഉള്ളിലുള്ളത് കൊണ്ട് മാത്രം സമൂഹത്തിന് വേണ്ടി ആ സഹോദരൻ അത്തരത്തിൽ വർത്തിക്കുന്നു. പ്രിയരെ, കോവിഡിന്റെ പ്രതിസന്ധികൾ സമൂഹത്തിൽ അലയടിച്ചിരിക്കുമ്പോൾ ഈ സമൂഹത്തിൽ ഓക്സിജൻ വക്താക്കളായി, ഓക്സിജൻ മാൻമാരായി, ഓക്സിജൻ ഉമ്മണുകളായി മാറുവാൻ ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുകയാണ്. യേശു അകലെയായി നടക്കുന്ന ഭാവത്തിൽ നിന്നും മാറി യേശു അരികിൽ നടക്കുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണം. യേശു നമ്മളിലായി നമ്മിലായി നടക്കുന്നത് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. അകലം മാറി യേശു നമ്മിലാകുമ്പോൾ കർത്താവ് പകരുന്ന പുതിയ വെളിച്ചത്തെ സമൂഹത്തിലേക്ക് നമുക്കും സധൈര്യം നൽകുവാനായിട്ട് വിതരണം ചെയ്യുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമത്തെ ചിന്ത, അജ്ഞത മാറി യാഥാർത്ഥ്യം വെളിവാകണം. അജ്ഞത മാറി യാഥാർത്ഥ്യം വെളിവാകണം. യേശുവിനെ ഈ രണ്ടു പേരും അതുവരെ അനുഭവിച്ചതിൽ നിന്നും അറിഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി അറിയുന്ന നിമിഷങ്ങളിലേക്കാണ് തുടർന്നുള്ള സംഭവങ്ങൾ വരുന്നത്. നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുവരെയും യേശു അവർക്ക് കണ്ട ഒരു വ്യക്തി മാത്രമായിരുന്നു, യേശു അവർക്ക് കേട്ടറിഞ്ഞ ഒരു വ്യക്തി മാത്രമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം യേശു അത്ഭുതത്തിന്റെ വാർത്ത മാത്രം ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരിലെ ആ അഭിപ്രായങ്ങളെയൊക്കെ യേശു ഒരു പ്രവാചകൻ എന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അവരുടെ സംഭാഷണത്തിലൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. യേശുവിനെ ഒരു പ്രവാചകനായി ഉൾക്കൊള്ളുവാനും ആ രീതിയിൽ സംസാരിക്കുവാനും അവര് ശ്രമിക്കുന്നത് ആ സംഭാഷണങ്ങളിലൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമല്ലോ. എന്നാൽ യേശുവിന്റെ പുനരുത്ഥാനം അവരെ സംബന്ധിച്ചിടത്തോളം അവിശ്വാസത്തിന്റെ ഒരു മേഖലയായി ഭവിക്കുമ്പോൾ യേശു അവരുടെ ഉള്ളിലേക്ക് അജ്ഞത മാറ്റുന്ന വലിയ ദൈവമായി കടന്നു വരികയാണ്. ഈ നടത്തത്തിന്റെ സമയത്തിലാകമാനം അവരുടെ ഉള്ളിലേക്ക് തീകോരിയിട്ട് സംസാരിക്കുന്നതായി അവർ തന്നെ പിന്നീട് ആ സംഭാഷണത്തെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ അജ്ഞത സംഭവിക്കാവുന്ന മേഖലകൾ പലപ്പോഴും ദൈവിക ജ്ഞാനസമ്പന്നമായി ഒരുപാട് നിലവിലുള്ള കാലഘട്ടത്തിൽ യേശുവിൻ്റെ ഒപ്പം ചേർന്ന് നടന്ന് അജ്ഞത മാറി യഥാർത്ഥ വെളിച്ചത്തെ ജ്ഞാനമായി സ്വായത്തമാക്കുവാൻ നമ്മെ കൊണ്ട് സാധിക്കണം. ഓർമ്മപ്പെടുത്തട്ടെ, ഇവിടെ ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരിലെ അജ്ഞതകൾക്ക് പരിപൂർണമായും മറുപടി നൽകി കടന്നു പോകുന്ന യേശുവിൻ്റെ ചിത്രമാണ് ആ ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവരിലെ അജ്ഞതകൾക്ക് പരിപൂർണമായും മാറ്റം നൽകി യേശുവിൽ ഉറപ്പിച്ച് അവരെ അവരുടെ യാത്രയ്ക്ക് തന്നെ അവരാൽ പുതിയൊരു തീരുമാനമെടുപ്പിച്ച് അവരെ യെരുശലേമിലേക്ക് മടക്കി വരുത്തുകയാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക്. അങ്ങനെയെങ്കിൽ ജ്ഞാനസമ്പന്നമായി യേശുവിലൂടെ അവരെത്രത്തോളം ഉയർന്ന നിമിഷങ്ങളായിരുന്നു ആ നിമിഷങ്ങൾ. പലപ്പോഴും അജ്ഞതകളാണ് ഈ ഒരു സമൂഹത്തിൽ സഹോദര ബന്ധത്തിൽ നിലകൊള്ളുന്നതിന് നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി ഭവിക്കുന്നത്. കഴിഞ്ഞ ദിനങ്ങളില് വാർത്താമാധ്യമങ്ങളൊക്കെ പേടിപ്പിക്കുന്ന സംഭവങ്ങളായി പോലും മരണവാർത്തകളെ ശത്രുവിന്റെ മരണമായി ആഘോഷിക്കുന്നതിന് തുല്യം വിവരിച്ചത് വാർത്താമാധ്യമങ്ങളിലൂടെ വായിച്ചു കണ്ടവരാണ് നമ്മൾ. വസ്തുതകളൊക്കെ നിങ്ങൾക്ക് മറവല്ല എന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. അജ്ഞത പരിപൂർണമായും മാറണം. മനുഷ്യൻ ചൊവ്വയിലേക്ക് പെഴ്സിവറൻസ് എന്ന് പറയുന്ന വലിയൊരു സന്നാഹത്തെ അന്വേഷണ ഭാഗമായി അയച്ചിരിക്കുന്ന ദിനങ്ങളാണ്. നമ്മൾ വാർത്താമാധ്യമങ്ങളിലൂടെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യാദികൾ മനസ്സിലാക്കുന്നുണ്ട്. February 18 സുരക്ഷിതമായി ഈ ഒരു ശൂന്യാകാശ പേടകം അവിടെ എത്തിയെന്നും കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ലാൻഡിംഗ് ഒക്കെ സുരക്ഷിതമായിരുന്നു. ഇൻജനിയൂറ്റി എന്ന് പറയുന്നതായ ആ ഒരു ഹെലികോപ്റ്റർ ആദ്യമായി ഭൂമിയിലിരുന്ന് ശൂന്യാകാശത്തിൽ ചൊവ്വയിൽ മനുഷ്യൻ നടത്തുന്നതായ പറക്കലുകളുടെ പ്രാരംഭമായി ചില നിമിഷങ്ങളൊക്കെ പറന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അവിടെ ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്നതിന് മോക്സി എന്ന് പറയുന്നതായ പുതിയ സമ്പ്രദായത്തിലൂടെ ശാസ്ത്രം പരിശ്രമിച്ചുവെന്നും അതിൽ വിജയം കൈവരിച്ചുവെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറഞ്ഞാൽ മനുഷ്യന് ചൊവ്വയുടെ കാര്യങ്ങളൊക്കെ ശരിയാവണ്ണം അറിയുന്നതിനുള്ള ആകാംക്ഷകൾ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ തൊട്ടരികിലായിരിക്കുന്ന സഹോദരനെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നതായ പ്രിയരെ ഒരൽപ്പം കൂടെ കൈത്താങ്ങാകുവാനായി അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. ഈ ദിനങ്ങളിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ആഹ്വാനം ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. ഉള്ളിലെ അജ്ഞത മാറുമ്പോൾ ശരിയാവണ്ണം സമൂഹത്തിൽ ക്രിസ്തുവിന്റെ അടയാളങ്ങളായി നമുക്ക് നിലകൊള്ളുവാനായിട്ട് സാധിക്കും. ഒടുവിലത്തേത് ആകുലത മാറി അനുഭവമായി തീരണം. ആകുലത മാറി അനുഭവമായി തീരണം. ആ ഭാഗത്തിൽ 17 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് വാടിയ മുഖത്തോടുകൂടെയാണ് നിന്നത്. 18 യേശുവിന്റെ സംഭാഷണ മധ്യത്തിൽ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു, അവര് വാടിയ ഹൃദയത്തോടുകൂടെയാണ് സംസാരിച്ചിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ആകുലതയോടുകൂടെ മാത്രം അവര് ഇടപെട്ടിരുന്നതായ നിമിഷങ്ങളായിരുന്നു ആ നിമിഷങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ യേശുവിന്റെ സംഭാഷണം അവരുടെ ജീവിതത്തിൽ പുതിയ ചലനമായി മാറുകയാണ്. അതിനെക്കുറിച്ച് അവര് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് യേശു തിരുവഴുത്തുകളെ കുറിച്ച് തങ്ങളോട് സംസാരിക്കുമ്പോൾ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്ന അനുഭവമാണ് ഉണ്ടായിരുന്നത് എന്നാണ്. ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നതായ അനുഭവം ഉണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ കത്തിയതായ ഹൃദയ അനുഭവത്തെ അവര് 11 പങ്കുവയ്ക്കുന്നത് വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവരുടെ ജീവിതത്തിലെ ആകുലതകളും പ്രതിസന്ധികളും വാടിയ മുഖവും വാടിയ ഹൃദയവും ഒക്കെ മാറി ഉള്ളിൽ യേശുവിനെ കുറിച്ച് കത്തുന്നവരായി അവരുടെ ജീവിതക്രമത്തിലൂടെ അവര് മാറ്റപ്പെടുന്നു. പ്രിയരെ, ഈ ദിനത്തിലെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ
കോവിഡിന്റെ പ്രതിസന്ധിയൊക്കെ വലിയ വലിയ കഷ്ടതയായി നമ്മുടെ ജീവിതങ്ങളിൽ ആർത്തലയ്ക്കുന്നതായ ഈ ദിനങ്ങളിൽ ആകുലതകൾ മാറ്റപ്പെട്ട് ഈ കഷ്ടതയുടെ അനുഭവങ്ങൾ ഈ വാടിയ മുഖത്തോടുകൂടെയുള്ള ഭാവങ്ങൾ വാടിയ ഹൃദയത്തോടുകൂടെയുള്ള സംസാരങ്ങൾ യേശുവിൽ നിന്നും ഹൃദയം കത്തുന്ന ഭാവത്തിലേക്ക് മാറ്റി യേശുവിന് വേണ്ടി സധൈര്യം എഴുന്നേൽക്കുവാൻ നിവർന്നു നിൽക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്ന് ഞാൻ ഉറപ്പിച്ച് പറയട്ടെ. സധൈര്യം മുന്നേറുന്നവരായി മാറ്റപ്പെടുവാൻ യേശു നമ്മുടെ ജീവിതങ്ങളിലൂടെ ആവശ്യപ്പെടുന്നത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. ആകുലത നമ്മുടെ ജീവിതത്തിൽ അനുഭവമായിട്ട് മാറ്റപ്പെടണം. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരഞ്ചു ദിവസത്തെ പഴക്കമുണ്ടാകും. മുംബൈയിൽ തന്നെയാണ് ഈ സംഭവവും നടക്കുന്നത്. കണ്ണുകണ്ടുകൂടാത്ത ഒരു അമ്മയും ചെറു പൈതലും റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ യാത്ര ചെയ്യുകയാണ്. യാത്രയുടെ തുടക്കത്തിൽ തന്നെ നമ്മളത് ചിത്രങ്ങളിലൂടെ വീഡിയോസിലൂടെ ഒക്കെ കണ്ടിരിക്കുമെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഈ കണ്ണുകണ്ടുകൂടാത്ത അമ്മയുടെ കയ്യിലായിരുന്ന കുഞ്ഞ് കാലുതെറ്റി ട്രാക്കിലേക്ക് വീഴുകയാണ്. വീഡിയോയിൽ കാണാം, തെല്ലകലെയായി ഓടി വരുന്ന ട്രെയിന് കുതിച്ചു വരികയാണത്. പക്ഷേ ആ ട്രെയിനിന്റെ എതിർഭാഗത്തു നിന്നും ഒരു സഹോദരൻ ഓടുകയാണ്. മയൂർ ഷെൽക്ക എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വേഗത്തില് തന്റെ ജീവൻ പോലും പണയം വെച്ചോടി ട്രാക്കിൽ നിന്നും ആ കുഞ്ഞിനെ കരയിലേക്ക് എത്തിച്ച് അദ്ദേഹവും രക്ഷപ്പെടുന്നുണ്ട്. റെയിൽവേയിലെ ഒരു സാധാരണ പോസ്റ്റ്മാനായ ഒരു വ്യക്തി, അവൻ തന്റെ ജീവിതത്തെ പണയപ്പെടുത്തി ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അവന്റെ വാക്കുകൾ ഈ ദിനങ്ങളിൽ ഒരല്പം കൂടെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചു. അവൻ പറഞ്ഞത്, ഈ സംഭവമൊക്കെ നടന്നപ്പോൾ ഒരുപാട് പേര് അവനെ ആശംസിക്കുന്നുണ്ട്, സമ്മാനങ്ങൾ പകരുന്നുണ്ട്. അതിൻ്റെ ഒരു പങ്കിൽ പകുതി ഈ കണ്ണുകണ്ടുകൂടാത്ത അമ്മയ്ക്ക് വേണ്ടിയും കുഞ്ഞിനു വേണ്ടിയും അവൻ മാറ്റിവെക്കുന്നു എന്ന്. പ്രിയരെ, സമൂഹത്തിൽ അവിടെവിടെയായി നിലകൊള്ളുന്ന ഇതുപോലുള്ള വെളിച്ചങ്ങൾ നമുക്കും പകർത്തുവാനായിട്ട് സാധിക്കണം. ഇന്ന് കർത്താവ് നമ്മുടെ ജീവിതത്തോട് സംസാരിച്ചത് ഉയിർപ്പിന്റെ അനുഭവമുള്ളവരായി ഈ സമൂഹത്തിൽ നിലകൊള്ളണം എന്നാണ്. അതിനായി അകലം മാറി യേശു നമ്മിലാകുന്നത് നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കണം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കി, അജ്ഞത മാറി യഥാർത്ഥ വെളിച്ചമായി യേശുവിനെ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരിലേക്ക് പകരുവാനും സാധിക്കണം. മൂന്നാമത്തേത്, ആകുലത മാറി ഒരനുഭവമായി തന്നെ സകലരിലേക്കും യേശുവിനെ പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞു തുടങ്ങിയത് കടന്നൽ കൂട്ടത്തിലേക്ക് ചെരുപ്പറിഞ്ഞതായ ഒരു സംഭവത്തെ കുറിച്ചാണ്. ഒരുമിച്ചവര് താഴേക്ക് വന്ന് ഈ നിർജീവമായ വസ്തുവിനെ ആക്രമിച്ച് കടന്നു പോവുകയാണ്. ചെറിയൊരു വൈറസിന്റെ മധ്യേ ഈ സമൂഹം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ദൈവം വലിയത് ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. സൗഖ്യം പകരുന്നവൻ അരികിലുണ്ട്, സമൂഹത്തിലുണ്ട്. നമുക്കത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ജീവിതങ്ങളിലൂടെ ദൈവത്തെ ഒരല്പം കൂടെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. അതിന് ഈ ദിനങ്ങളിൽ അവിടെ നിന്ന് അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായും ദൈവസന്നിധിയിൽ അർപ്പിച്ച് ഉയിർപ്പിന്റെ അനുഭവം നമ്മിൽ എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാം. ഇപ്പോഴും യേശു അരികിലാണെങ്കിൽ യേശു ഉയർത്തതിനെ ഉൾക്കൊള്ളാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും യേശുവിന്റെ ഉയർപ്പ് അജ്ഞത നിറഞ്ഞതായി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് കടന്നു വരുവാൻ യേശു ആവശ്യപ്പെടുന്നുണ്ട്. ആകുലതകളുടെ മധ്യത്തെ
ഈ സമൂഹത്തിൽ യേശുവിന്റെ ഉയർപ്പ് നമുക്കൊരു അനുഭവമായി മാറണം. അവിടെ നമ്മോട് ആവശ്യപ്പെടുന്നത് തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറ്റപ്പെടാം. നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങളെ, വലുതും ചെറുതുമായ പ്രാർത്ഥനാ വിഷയങ്ങളെ, കുടുംബവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, ദേശവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ടതായിരിക്കാം, വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളായിരിക്കാം, എല്ലാറ്റിനെയും ദൈവസന്നിധിയിൽ അർപ്പിക്കാം. ഒരു സമൂഹത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ സമൂഹത്തിന് ഈ മഹാമാരിയിൽ നിന്നും വിടുതൽ ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് നമുക്ക് പ്രേരണ നൽകുന്നത് തിരിച്ചറിയുക. യേശുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാർമൂകിലേറെ കരയേറുകിലും കാണുന്നില്ലേ മഴവില്ലതിന്മേൽ, കരുതുക വേണ്ടത് ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ തഴുകിടുമേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായക നിനക്കില്ലയോ, കരുതും നിന കവൻ വേണ്ടതെല്ലാം തളരാതെ യാത്ര തുടർന്നിടുക. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവൻ ഉമ്മയുള്ളോ കണ്ണിമ്മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെ അവൻ താങ്ങി നടത്തിടും പൊൻകരത്താൽ. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കർത്താവെ, ഉയർത്തവനായ തമ്പുരാനെ, കർത്താവെ, ഞങ്ങളുടെ സമൂഹത്തോട് ഇടപഴകുന്നതായ പൊന്നു തിരുമേനിയെ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഒരുമിച്ച് ചേരുവാൻ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഈ വിശുദ്ധ ദിനത്തിനായി നന്ദിയോട് സ്തോത്രം. പ്രതിസന്ധികൾ ചുറ്റുപാടും ആർത്തലയ്ക്കുമ്പോൾ അധികമാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നതായ നിമിഷങ്ങളിൽ അപ്പാ, നീയെ ഞങ്ങൾക്ക് ആശ്രയം. അപ്പാ, നീ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയം. അപ്പാ, നിന്നിൽ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയം. അങ്ങയിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ കരുപ്പിടിപ്പിക്കുന്നവരായി മാറ്റപ്പെടട്ടെ. മഹാമാരിയുടെ പ്രതിസന്ധികളുടെ മേൽ കർത്താവേ അങ്ങയുടെ കരുതലിൻ്റെ കരം സൗഖ്യമായി, സമാധാനമായി, വീണ്ടെടുപ്പായി ഞങ്ങളുടെ ലോകവും ദേശവും രാഷ്ട്രവും സമൂഹവും അനുഭവിക്കുവാൻ അപ്പാ അവിടുന്ന് മനസ്സൊരിയുന്നതിനായിട്ട് സ്തോത്രം. അജ്ഞതകൾ മാറ്റപ്പെടുവാൻ, ആകുലതകൾ മാറ്റപ്പെടുവാൻ, അകലം മാറ്റപ്പെടുവാൻ പൊന്നു തമ്പുരാനെ അവിടുന്ന് ഈ ലോകത്തോട് മനസ്സലിഞ്ഞ് അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ ഇടപഴകുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അതിശയം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് ഞങ്ങൾ ഓരോരുത്തരും മാറ്റപ്പെടട്ടെ. സ്വർഗത്തിൽ അധിവസിക്കുന്ന കർത്താവെ, ഈ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ ഇടതടവില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി പിടയുന്നതായ, അനേകർ നിറഞ്ഞു നിൽക്കുന്നതായ ദിനങ്ങൾ, ഒരിറ്റ് ശ്വാസത്തിന് വേണ്ടി അലയുന്നതായ, അനേകർ നിറഞ്ഞു നിൽക്കുന്നതായ ദിനങ്ങൾ,
തങ്ങളുടെ പ്രിയമുള്ളവർ പിടയുന്നത് കണ്ട് സഹിക്കുവാൻ കഴിയാതെ അലമുറയിടുന്നതായ പ്രിയ കർത്താവെ രോഗം ഞങ്ങളെ ഗ്രസിക്കുമോ എന്നുള്ള ചിന്തയിനാൽ ഭയപ്പാടോടുകൂടെ കഴിഞ്ഞുകൂടുന്നവർ എല്ലാവരോടും അവിടെ നിന്ന് തന്നെ മനസ്സരിയണമേ കർത്താവെ അവിടെ നിന്ന് മനസ്സരിയണമേ ഞങ്ങളുടെ പ്രിയർ ദൂരത്തും ചാരത്തുമായിരിക്കുമ്പോൾ വേദന അധികമായി വർദ്ധിക്കുന്നതായ ഈ ദിനങ്ങളിൽ എല്ലാവരോടും അവിടെ നിന്ന് മനസ്സരിയണമേ ഈ ലോകത്തെ അവിടെ നിന്ന് വീണ്ടെടുക്കണമേ ഈ ലോകത്തെ അവിടെ നിന്ന് വീണ്ടെടുക്കണമേ ഈ ലോകത്തെ നിത്യജീവനായി ഉപയോഗപ്പെടുത്തുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രമപ്പ അപ്പനിൽ മാത്രം ആശ്രയം വയ്ക്കുന്നവരായിട്ട് ഞങ്ങൾ മാറ്റപ്പെടട്ടെ അപ്പനിൽ മാത്രം അഭയം പ്രാപിക്കുന്നവരായിട്ട് ഞങ്ങൾ മാറ്റപ്പെടട്ടെ യേശുവേ അങ്ങ് മനസ്സലിഞ്ഞ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം പിഞ്ചുമക്കളെ കൗമാരക്കാരെ യൗവനക്കാരെ മധ്യവയസ്കരെ വാർദ്ധക്യത്തിലെ ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെ ഏവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ സമൂഹത്തിന്റെ ഏതൊരു പ്രാർത്ഥനാ വിഷയങ്ങളിലും അവിടെ നിന്ന് കൂടെയിരിക്കണമേ കർത്താവേ അങ്ങയുടെ കൃപ ഈ നാളുകളിൽ അധികമായി എല്ലാവരോടും പകരണമേ സമൂഹത്തിൽ പരസ്പരം സഹോദര സ്നേഹത്തിൽ നിലകൊള്ളുവാൻ സഹായിക്കണം അജ്ഞതയിലൂടെ വന്നു മാറി പോകുന്നതായ വിപത്തുകൾ മാറ്റപ്പെടുവാൻ ഈ നാളുകളിൽ അവിടെ നിന്ന് മനസ്സരിയണം കർത്താവേ ദൈവമേ അധികാര വൃന്ദങ്ങളെ ആയതിലേക്കായി അവിടെ നിന്ന് ഉപയോഗപ്പെടുത്തുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം സ്നേഹിക്കുന്ന കർത്താവേ അനുഗ്രഹിക്കുന്ന കർത്താവേ ബലം പകരുന്ന പൊന്നുതമ്പുരാനെ പരിപൂർണമായും ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ് ഹൃദയത്തിലെ ആഗ്രഹങ്ങളും പ്രാർത്ഥനാവിഷയങ്ങളും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഞങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ച് അനുഗ്രഹമാക്കി മാറ്റുവാൻ പോകുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ഞങ്ങളുടെ സഭകളെയൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവിന്റെ കൃപയിനാൽ ആരാധനകൾ നടക്കുന്ന ഇടങ്ങളായി അവിടെ നിന്ന് തന്നെ മാറ്റുന്ന കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരേറ്റട്ടെ ഏവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഏത് തന്നെയായിരുന്നാലും ദൈവം മനസ്സരിയുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ദൂരത്തും ചാരത്തും ഈ ശബ്ദപരിധിയിൽ എവിടെയൊക്കെ അങ്ങയുടെ മക്കളായിരിക്കുന്നു അവർ സ്പഷ്ടമായി അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി യാത്ര ഈ ആരാധന ഞങ്ങൾക്ക് അനുഗ്രഹമായി അവിടെ നൽകിയല്ലോ യാത്ര ഞങ്ങളുടെ ജീവിതയാത്ര ദൈവമേ ഒടുവിലത്തെ നിമിഷത്തോളം അങ്ങൊപ്പമായിരുന്നു ഞങ്ങളെ വഴി നടത്തണമേ നിത്യജീവനായി ഞങ്ങളെ അവിടെ നിന്ന് തന്നെ ഉപയോഗപ്പെടുത്തണമേ അതിനെങ്കിലേക്ക് പ്രവേശിക്കുവാൻ ഒരുക്കമുള്ളവരായി ഞങ്ങൾ എപ്പോഴും അവിടെ തന്നെ നിലനിർത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു രക്ഷകനായ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ സകലത്തെയും അർപ്പിക്കട്ടെ അങ്ങ് തന്നെ ധന്യനായ ഏകാധിപതി അങ്ങ് തന്നെ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദിയോടെ സ്തോത്രം രക്ഷകന്റെ സന്നിധിയിലേക്ക് അർപ്പിക്കട്ടെ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമേൻ 541 ഗീതം സമാപന പ്രാർത്ഥനാ ഗീതമായി നമുക്ക് പാടാം വിശ്വാസ ജീവിത പടകിൽ ഞാൻ എന്ന് തുടങ്ങുന്ന പാഠപുസ്തകത്തിലെ 541 ഗീതം വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു ഞാൻ വിശ്വാസനായകനീശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ വിശ്വാസനായകനീശുവെ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാനാ പരീക്ഷകൾ വേദനകൾ നന്നായിരിക്കുന്നുണ്ടായിടിലും നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്ന പോകുന്നു ഞാൻ നാഥനെ ഉള്ളത്തിൽ ധ്യാനിച്ചു എൻ്റെ ക്ഷീണം മറന്നെന്ന് പോകുന്നു ഞാൻ മരണനിഴലിൻ താഴ്വരയിൽ ശരണമായ യേശുവുണ്ട് മരണനിഴലിൻ
കരയിൽ ശരണമായ എനിക്കേശുണ്ട്. കരണലിഞ്ഞോ എൻ കൈകൾ പിടിച്ചു താങ്ങി നടത്തിടും അന്ത്യം വരെ. കരണലിഞ്ഞോ എൻ കൈകൾ പിടിച്ചു താങ്ങി നടത്തിടും അന്ത്യം വരെ. വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും അന്നു തീരും. പിന്നീലൻ വീട്ടിൽ ഞാൻ ചെന്നു ചേരും, കണ്ണുനീരൊക്കെയും അന്നു തീരും. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ വീണിടും ഞാൻ. എണ്ണിയാൽ തീരാത്തവൻ കൃപകൾ വർണ്ണിച്ചു പാദത്തിൽ അലകൾ പടകിൽ അലകൾ പടകിലാടിച്ചെന്ന അല്ലോരൽപ്പമില്ലെനിക്ക്. അലകൾ പടകിലാടിച്ചെന്നാൽ അല്ലോരൽപ്പമില്ലെനിക്ക്. ആഴിയും ഊഴിയും നിർമ്മിച്ച ജീവിത പാടയിൽ ഞാൻ സിയോ നഗരിൽ പോകുന്നു ഞാൻ. വിശ്വാസ ജീവിത പാടയിൽ ഞാൻ സിയോ നഗരിൽ പോകുന്നു ഞാൻ. വിശ്വാസനായ യേശുവേ നോക്കി വിശ്രമദേശത്തു പോകുന്നു ഞാൻ. വിശ്വാസനായകനേശുവേ നോക്കി വിശ്രമദേശത്ത് പോകുന്നു ഞാൻ. കർത്താവിന്റെ കൃപയും സമാധാനവും നമ്മുടെ ജീവിതങ്ങളിൽ എപ്പോഴും കൂടെ ഇരിക്കട്ടെ. പ്രിയരെ, ഗവൺമെന്റ് നൽകുന്നതായ നിർദ്ദേശങ്ങൾ, അത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയും സുരക്ഷിതത്വത്തിന് വേണ്ടിയും ഉള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ നാളുകളിൽ അതിനെയൊക്കെ ശരിയാമണ്ണം അനുസരിക്കുന്നവരായിട്ട് നമുക്ക് നിലകൊള്ളുവാൻ സാധിക്കട്ടെ. ദൈവികമായ കൃപ സമാധാനമായും പ്രത്യാശയായും പ്രതീക്ഷയായും ആസ്വദിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതങ്ങളിലായിരുന്നു സഹായിക്കട്ടെ. സമാധാനത്തോടെ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മുടെ ജീവിതങ്ങളിൽ ഒപ്പമായി നിന്ന് അനുഗ്രഹിച്ച് പുലർത്തുമാറാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക. ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയരോട് അതിനായി ആവശ്യപ്പെടുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അതിലൊരുപാട് പേര് ഈ നാളുകളിൽ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കുന്നുണ്ട്. ദൈവം വലിയത് പ്രവർത്തിക്കുന്നുവെന്ന സന്തോഷത്തോടുകൂടെ പറയട്ടെ. ഈ സ്ക്രീനിൻ്റെ കോണിലായുള്ള ആ നമ്പറിൽ നിങ്ങൾക്കും സന്തോഷത്തോടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധിയെ പ്രാർത്ഥനാപൂർവ്വം തരണം ചെയ്യാം.